Hi, hello friends. Welcome to Aaqilahs World. In the fish biriyani and tayarakunada, upon the king and dakanayanoka. Padini Vendi Mulla Koranya, Mams and Goody Fish and Edkenda, Padini Vendi and Agro Fish and Editola, is a young cherry piece akna. It put antiklonder like Arabic. Mix masala in upun chertha, nana it on the puritakinum. Read over the minute, it on the rustia vacinum. In the lay upum masala can on night to pitch veratulu. In your pathram chudaki in shesham, adeleke, corch, in oil, edo oil and anglum, mucusiam, orche, savalim, put a moon savala at the tender, put a moon takali. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു അര കപ്പ് ഉണ്ട് പേസ്റ്റ് ആക്കിയത് പിന്നെ മൂന്ന് ഉണക്ക നാരങ്ങ പൊടിച്ചത് വേണം പിന്നെ കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകും അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം സവാള ഇട്ടിരിക്കുകയാണ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് അതൊന്ന് വഴഞ്ഞു വരും സവാള റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ഒരു അര കപ്പ് ഉണ്ടായിരുന്നു അതുകൂടി ഇടാനാണ് അതുപോലെ ഒരു ആറ് പച്ചമുളകും ഇതിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം പാത്രത്തിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിനെ ഈ ഫിഷിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുകയാണ് ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഫിഷിനെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് ഉണക്ക നാരങ്ങ പൊടിച്ചത് കൂടി ഒന്നിട്ട് കൊടുക്കണം റൈസ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 കിലോയാണ് ഇപ്പോൾ ലോങ് റൈസാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതൊരു 30 മിനിറ്റ് ഒന്ന് കുതിർത്തി ഊറ്റിയെടുക്കണം ഇനി ചോറിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ് അതിലേക്ക് പട്ട ഏലക്ക തക്കോലം ഗ്രാമ്പു ഇത് ഒന്നിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂട്ടി വയ്ക്കാം അളവൊന്നുമില്ല കൂടുതൽ വെള്ളം വയ്ക്കണം ഇതൊന്ന് ഊറ്റി കോരാൻ വേണ്ടിയുള്ളതാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മല്ലിയിലയും പുതിനയിലയും കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒന്ന് കൂടി നിൽക്കണം എന്നാൽ മാത്രമേ ഊറ്റി എടുക്കുമ്പോൾ അത് കറക്റ്റ് ഉപ്പ് നമുക്ക് ചോറിന് കിട്ടത്തുള്ളൂ ഇപ്പോൾ തിളച്ചതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരി ഒരു 1/4 വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ഇതിനെ ഒന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്ത അരിയെ നമ്മൾ ഫിഷ് നേരത്തെ തയ്യാറാക്കി വെച്ച മീനിൻ്റെ ആ ഇതിലോട്ട് ഇട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടി കൂടി ഇട്ട് കൊടുക്കണം
മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് എസെൻസ് ഇട്ട് കൊടുക്കണം. പൈനാപ്പിൾ എസെൻസ് ആണ് ഇപ്പോൾ ഇതിലിടുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടി കുറച്ച് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് ഒരു അരമണിക്കൂർ ചെറിയ തീയിലൊന്ന് വെച്ചേക്കണം. ഫോയിൽ പേപ്പർ വെച്ചാണ് ഞാനിപ്പോൾ അടച്ച് വെക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.